താഴെ ഗ്ലാസ്സും ഒക്കെ കറങ്ങും, അതുകൊണ്ട് കഷ്ടപ്പെടാ. കളിച്ചില്ലെങ്കിൽ റൺസ് വരൂല. മൂച്ചാനെ പോലെ ഫസ്റ്റ് തന്നെ ഇറങ്ങി വരേണ്ടി വരും. മൂച്ച കൂടുതൽ നിന്നില്ല, മൂച്ചാക്ക് തിരക്കുള്ളത് കൊണ്ടും ദിൽഷാദിന്റെ മുട്ട മൂച്ചാക്ക് ഏറ്റത് കൊണ്ടും ഒറ്റ ഒരു ബോള്, കൂടുതൽ നിൽക്കില്ല ഒരു ബോള്. ഞാന് നമുക്ക് പിന്നെ ഒരു ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല നമ്മള്. നമ്മളിപ്പോ ഒരു സഞ്ജു സാംസങ്ങിനെ പോലെ വന്നാ അടിക്കണം. സഞ്ജു പറയുന്ന പോലെ കിട്ടിയ ആറ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തറിലെത്തിയ ശേഷം നമ്മളിതാ പുറത്തിറങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ ആണ്. സ്പോർട്സ് ഡേ പ്രമാണിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ആണ് പുറത്തുള്ളത്. മോർണിംഗിൽ ഏകദേശം പ്രയറെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഏകദേശം 6 മണിയായിട്ടുള്ള സമയം. നമ്മളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോസ്റ്റിൽ പോകുന്നത്. നമ്മളെ അസാദിനെ പിക്ക് ചെയ്യണം. അസാദിൻ്റെ അവിടുന്ന് അവരുടെ റൂമിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഭാഗത്തേക്കൊക്കെ പോകണം. നമ്മളിതാ വണ്ടിയൊക്കെ ഫുള്ള് മഞ്ഞിൽ കിടക്കുകയാണ്, മഞ്ഞിൽ നന്നായിട്ട് ബ്ലറായി കിടക്കുകയാണ്. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം മുന്നോട്ട് റൈഡ് ചെയ്യാണ്. ഖത്തർ നാഷണൽ സ്പോർട്സിൻ്റെ കാഴ്ചകളായിരിക്കും. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക, ജസ്റ്റ് ഫോളോ മീ. ടാസ്ക്കാണ്. ഇതിൻ്റെ കൂടെ എന്താ മഞ്ഞിൻ്റെ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കാൻ ഈസിയാണ്. ആ തുടക്കുന്നതോട് കൂടി നമ്മളെ ചെളിയും പോകുന്നുണ്ട്. ഇത്ര ഏർലി മോർണിംഗ് ആയ കാരണം എന്താണ് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയത്, ഡബിൾ ബെനിഫിറ്റ് ആണ് കേട്ടോ. രാവിലെ ഇതേപോലെ തന്നെ ഇറങ്ങുമ്പോഴുള്ള ഇതാണ്, വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രത്യേക എനർജി തന്നെയാണ്. വണ്ടി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. മേലെ ഫസ്റ്റിൽ തുടക്കണം ശരിക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ മേലിൽ നിന്ന് വണ്ടി മൂവ് ആകുന്ന സമയത്ത് മൂവ് ആണ സമയത്ത് താഴെ ഗ്ലാസ്സും ഒക്കെ കറങ്ങും. അതുകൊണ്ട് കഷ്ടപ്പെടാ. കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ്. ഗോപ്രോ ഷോപ്പ് റെക്കോർഡിംഗ് ഒരു വിധത്തിലൊക്കെ തുടച്ചിട്ടുണ്ട്, എന്നാലും പുറത്തേക്കുള്ള വിസിബിലിറ്റി കുറച്ച് കുറവാണ്. മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തുടച്ച ഭാഗം വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ട്, നല്ല അടിപൊളി തണുപ്പാണ്. അപ്പം അതായത് നമുക്ക് റെഡി സ്റ്റാർട്ട് ചെയ്യാം. സ്പോർട്സിൻ്റെ ഒരു ഭാഗമാണ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല കൂടി അതുപോലെ തന്നെ കടലക്കരയാണ്. അപ്പം കഴിച്ചിട്ട് മാത്രമുള്ള കാഴ്ചകൾ. നമ്മളെ വിരാട് കോഹ്ലി ഇവിടെ ഉണ്ട് സൈഡിൽ. വിരാട് കോഹ്ലി ഇതാ എടുക്കുന്നത്. സ്പോർട്സ് ഡേ അല്ലേ, പിന്നെ ഒരു ക്രിക്കറ്റ് എന്നുള്ള നിലക്ക് നമുക്ക് ഒരു സ്പോർട്സ് ഡേ ഒക്കെ ഒരു കളി വേണമല്ലോ. അങ്ങനെ ഒരു ടീമായിട്ട് ഫ്രണ്ട്ലി മാച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓവർ കഴിഞ്ഞ് 12 റൺ. റഫീഖ് പോകൂല നല്ല ഫോമില് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അസ്ലം ഉസ്താദ് ആണ് ഇപ്പം ബാറ്റ് ചെയ്യുന്നുള്ളത്. കുഴപ്പമില്ലാത്ത അഗേൻസ്റ്റ് ടീമാണ്. ഷറല്ലേ പോകുന്നുണ്ട് അടുത്ത പിള്ളേർ. ഫാദ് ബിസ്മില്ല, കം ഓൺ ഗായ്സ്. എന്താ പറയുക, സ്പോർട്സ് ഡേക്ക് എന്താ പറയാനാ, നല്ല ക്ലൈമറ്റ്, നല്ല കളിച്ചാൽ നല്ല റൺസ് വരും, കളിച്ചില്ലെങ്കിൽ റൺസ് വരില്ല. മൂച്ചാനെ പോലെ ഫസ്റ്റ് തന്നെ ഇറങ്ങി വരേണ്ടി വരും. വേറെ പിച്ചിനായി മൂച്ച കൂടുതൽ നിന്നില്ല, മൂച്ചാക്ക് തിരക്കുള്ളത് കൊണ്ടും ദിൽഷാദിന്റെ മുട്ട മൂച്ചാക്ക് ഏറ്റത് കൊണ്ടും ഒറ്റ ഒരു ബോള്, കൂടുതൽ നിൽക്കില്ല ഒരു ബോള്, ഒറ്റ ഒരു ബോള്. മൂച്ചാക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ആർഭാടൊന്നും. ചെറിയ ആൾക്കാർക്ക് അവസരം കൊടുത്തല്ലേ മൂച്ച. അതെ, ആർഭാടൊന്നും. ഇതിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ലീഗിൽ എടുക്കല്. ഈ നമ്മളെ ഫ്രണ്ട്ലി മാച്ചിന്റെ പെർഫോമൻസ് നിലവിൽ അതൊക്കെ കളിക്കുന്ന അടിപൊളി ലീഗ് കളിക്കുന്നുണ്ട്. ഡി എസ് ആർ കഴിഞ്ഞു, ഇനി അടുത്ത പുതിയ ലീഗിന് വേണ്ടി പെരുന്നാളിന് ശേഷം, നോമ്പിന് ശേഷം. ഓക്കെ ഗായ്സ്, പറഞ്ഞതുപോലെ മൊയ്ച്ച ഔട്ടായതിനെ കുറിച്ച് എന്താ പറയുന്നത്, പെട്ടെന്നുള്ള ഒരു ഗോൾഡൻ ടക്കിൽ പോരാനുള്ള കാരണം? ഇല്ല, ഞാന് നമുക്ക് പിന്നെ ഒരു ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല നമ്മള്. നമ്മളിപ്പോ ഒരു സഞ്ജു സാംസങ്ങിനെ പോലെ വന്നാ അടിക്കണം. സഞ്ജു പറയുന്ന പോലെ കിട്ടിയ ആറ്, അടിച്ചാ 6 എണ്ണം കിട്ടണം നമുക്ക്, അതാണ് നമ്മളെ ലക്ഷ്യം. പിന്നെ ബാക്കില് അത്യാവശ്യം കളിക്കുന്ന ബാറ്റ്സ്മാനും പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഓവേഴ്സ് ഉണ്ട്. നമ്മളത് പിന്നെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മളെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ബാറ്റിംഗ് അല്ല. അതുകൊണ്ട്
ഞങ്ങൾ പോയിട്ട് വരാം. എത്ര സ്കോർ എങ്ങനെ? 30. മാഷാല്ലാഹ്, അടികൈ അടികൈ. മാസ്മരികമായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് എക്സ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ. നമ്മളെ വരുന്ന സമയത്ത് ഇതാ സ്മോക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് പോലീസ് പോക്കില്ലേ. പോലീസ് ഓക്കെ, നമ്മളിങ്ങനെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് ടീം എന്താ വെച്ചു വണ്ടി നിർത്തി, അൽഫാസ് നിർത്തി ചെക്ക് ചെയ്ത് മൊത്തം നമ്മളെ ലൈഫിൽ വലിച്ചിട്ട് ചെയ്യാന്നല്ലേ, വലിച്ചിട്ടുണ്ട് ഇടക്കിടക്ക്. ഇടക്കിടക്കില്ലേ, ഇടക്കില്ലേ, ഒന്ന് രണ്ട് പ്രാവശ്യം വലിച്ചിട്ടുള്ളൂ. അപ്പൊ ഏതായാലും അടുത്ത രണ്ട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. സംജു സാംസനെ സ്പോർട്സിലായിട്ട് എന്താ പറയാനുള്ളത്? എന്താ പേര്? എന്താ പറയുക? ഫൈസൽ. പിന്നെ അഫ്സല്, അഫ്സലും ഫൈസൽച്ചും ഈ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടി എടുത്തിട്ട് വന്ന് പുറത്തു കൂടി കടലിൽ കൂടി എന്താണ്? എന്താ പറയാ, സ്പോർട്സിലായിട്ട് പോലീസ് കളി തന്നെ. ഇനി ഈവന് കളി ഉണ്ടാ? രാവിലെ മാത്രം. അപ്പുറൊക്കെ കണ്ടില്ലേ കളി? എല്ലാം ഉണ്ട്. സ്പോർട്സ് ഡേക്ക് ലീവ് അല്ലേ ഫുള്ള്? സ്പോർട്സ് ഡേ ആയിട്ട് എന്താണ് പരിപാടി? സ്പോർട്സ് ആയിട്ട് നല്ല ചോറയിക്കണം, കിടക്കണം. ശേർഖാൻ ഇവിടെ വണ്ടിയിൽ കിടന്നുറങ്ങരുത്. എന്താ പറയാനുള്ളത്? നമ്മുടെ ടീമിന്റെ കളിയാണ്. അടിക്കോ? ബാറ്റ്സ്മാൻ അതോ ബോളറാ? ഓൾറൗണ്ടർ. മാഷാല്ലാ, ഏതായാലും നമ്മള് പോയിട്ട് തിരിച്ചെത്താം. അപ്പൊ നല്ല സ്കോർ ആവട്ടെ, സ്പോർട്സ് ഖത്തർ വിജയിക്കട്ടെ. നമ്മളെന്താ കോർണിഷ് എത്താനായി തുടങ്ങിയിട്ടുണ്ട്. കോർണിഷ് ഫുള്ളി ഫോഗ് ആണ്. കോർണിഷ് എടുത്താൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഏരിയ ഒക്കെ വെച്ചാൽ മൊത്തം ഫോഗ് ആണ്. എന്നാലൊക്കെ പക്ക ക്ലീൻ ആയിട്ട് കാണാൻ പറ്റിയിരുന്നു, പക്ഷെ എന്നത് ഫുൾ ചേഞ്ചസ് വന്ന്. അപ്പൊ നിലവിൽ നമ്മൾ പേൾ ഖത്തറിലൊക്കെ പോകുന്നത്, പേൾ ഖത്തറ് ഖത്തർ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ആസ്ബർ സോണിലൊക്കെയാണ്, ആസ്ബർ പാർക്കിലൊക്കെയാണ് പരിപാടികളുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് നേരെ പേൾ ഖത്തറിലാണ് പോകുന്നത്. കോർണിഷിൽ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. പിന്നെ അൽവിദ എക്സ്പോയിലുണ്ട് പ്രോഗ്രാം, നോക്കി നടക്കുന്നതാണ്. സ്പെഷ്യലായിട്ട് കുറച്ച് ഇവൻറ്റ്സും ഉണ്ട് നൈറ്റിൽ, അവിടെ പോയുന്ന സമയത്ത് കുറച്ച് പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ കൊൽക്കത്തയിലൊക്കെ പോകുന്നത്. ഫോഗോട് കൂടിയിട്ടുള്ള ദോഹ മോർണിംഗിൽ കാഴ്ച വൈബാണ്, അടിപൊളി. പക്ഷേ നമ്മൾ എത്തിയില്ലേ, ലൊക്കേഷൻ എത്തി. ഒരുപാട് വൈബ്സ് ആയിട്ടുള്ള ഗെയിംസ് കൂടെ അവൈലബിൾ ആണ്. സൗണ്ട്സ് എത്തി. മെയിൻ എൻട്രൻസ് ആദ്യം ഈ ഭാഗത്ത് കൂടി പോടാ. ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് പഞ്ചഗുസ്തിയാണ്. വീഡിയോ ഒക്കെ വേണ്ടി തോറ്റാട്ടെ. അല്ലേ, പിടിച്ച 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 അസത് തോറ്റമ്മാണോ? തോറ്റി തോറ്റി ജയിച്ചു.
കൊൽക്കത്ത ബീച്ചിൻ്റെ എല്ലാ ഏരിയകളും ഉണ്ട്. ഈ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അഗൈൻ ഫുട്ബോൾ ആണ് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യും. മസ്റ്റ് ഫുട്ബോൾ. നമ്മൾ 71 ഉണ്ടോ മാക്സിമം സ്പീഡ്. അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിൽ അവസാനിപ്പിക്കാം. അവിടെ എവിടെയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടിപൊളി കാഴ്ചകൾ ഈ രീതിയിലൊക്കെയാണ്. ഖത്തർ നാഷണൽ സ്പോർട്സ് ഫെയറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഏരിയയിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊൽക്കത്ത ബീച്ച് ഭാഗത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ച് ഭാഗത്ത് ഈ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. പക്ഷേ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും വളരെ സന്തോഷമല്ലേ, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈ.